ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 43-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട പാക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത് കൊടുത്ത അതേ പാക്ക് തന്നെയാണ്. അതായത് നമ്മുടെ കറിവേപ്പിലയും മോരും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഹെയർ പാക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഹെയർ പാക്ക് ഇട്ടിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. ഇന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേ ഒക്കെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളും അതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഹെയർ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനോ ഉണ്ടാക്കാനോ ഒന്നിനും നേരം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇന്ന് ആ ഒരു വീഡിയോ ഒന്ന് കാണിക്കാത്തത്. അപ്പം ഇന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഹെയർ പാക്ക് തന്നെയുണ്ട്. അതായത് 41-ാമത്തെ ദിവസം നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു ഹെയർ പാക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം തലേ ദിവസം നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർ പിറ്റേ ദിവസം മുടിയുടെ ലെങ്ത്തിലേക്ക്, അതായത് ഇന്നത്തെ ദിവസം മുടിയുടെ ലെങ്ത്തിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഹെയർ പാക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. തലേ ദിവസം നൈറ്റ് ഓയിൽ ചെയ്യാത്ത ആൾക്കാർ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണേന് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഹെയർ പാക്ക് എപ്പോഴാണോ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് ആ ഒരു സമയം ഇട്ട് കൊടുക്കാം. അപ്പം ആ ഒരു സമയം മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ്സ് to 1 hour വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ, കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലാത്തവരെ കഴിഞ്ഞ ദിവസം ആ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ മറന്നുപോയിട്ടുണ്ട് ിൽ ആ ഒരു വീഡിയോ കയറി കണ്ടു നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നാളത്തെ ദിവസം നമുക്ക് വേറെ ഹെയർ പാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നൈറ്റ് ഓയിൽ ചെയ്യുന്ന ആൾക്കാർ നൈറ്റ് ഓയിൽ ചെയ്യുക. പിറ്റേ ദിവസം അപ്ലൈ, അതായത് നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പിറ്റേ ദിവസം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ നാളത്തെ ദിവസത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. അപ്പോൾ ഇന്ന് എനിക്കൊരു ഒരു കമൻ്റൊക്കെ കിട്ടിയിട്ടോ. അപ്പം കമൻ്റൊന്നും ഇല്ലാണ്ടിരിക്കണ ഒരു നേരത്താണ് ഒരു അടിപൊളി കമൻ്റൊക്കെ വന്നത്. അപ്പം ഞാൻ ഒരു കമൻറ്റിലൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ആൾക്ക് എൻ്റെ റിപ്ലൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാരിങ്ങനെ കുത്തി എന്തെങ്കിലുമൊക്കെ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാർക്ക് അതൊരു എപ്പോഴും രസമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ധാരാളമുണ്ട് ഈ ഒരു യൂട്യൂബിൽ നിന്നല്ല, നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഇതിലൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ. അതായത് കുറേ ആൾക്കാരും. അപ്പം ഇപ്പം എനിക്ക് കമൻ്റ് ഇട്ട ആളോട് എനിക്ക് പറയാനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനേക്കാളും ഒക്കെ നന്നായിട്ട് അനുഭവിച്ച് വന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റൊന്നും എന്നെ ഒരിക്കലും ബാധിക്കുന്ന കാര്യമൊന്നും അല്ല. അപ്പം മെൻ്റലി എന്നെ തളർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം മെൻ്റലി തളർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സ്ഥിരം ഇതുപോലത്തെ കമൻ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും തളരുന്ന ആളൊന്നും അല്ല കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കമൻ്റ് ഒന്നും ഇട്ടിട്ട് എന്നെ എന്തുവരും തളർത്താനോ ഒന്നിനും പറ്റത്തില്ല. പിന്നെ പിന്നെ ഇത് എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയിൽ പറഞ്ഞ ആൾക്കാർ, അതായത് അതിലെ നായികയും നായകന്മാരും ഒക്കെ ആണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ റിപ്ലൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കണു. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ കമൻറ്റ് ഇനിയും തന്നുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ വ്യൂസും നന്നായിട്ട് എനിക്ക് തരിക കേട്ടോ. അപ്പം ഈ ഒരു യൂട്യൂബിൻ്റെ ഫീൽഡിൽ നമുക്ക് പിടിച്ചു വെക്കണമെങ്കിൽ വ്യൂസും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ വ്യൂസും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന സന്തോഷം, അതുപോലെ തന്നെ കമൻറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് കമൻറ്റുകൾ കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ അതിലും ഒത്തിരി സന്തോഷം, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാം ഞാൻ സ്വീകരിക്കുന്നു. കൂടാതെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു നെഗറ്റീവ് ആണെങ്കിൽ കൂടി ഞാൻ ആരെയും ബ്ലോക്കൊന്നും ചെയ്ത് കളയത്തുമില്ല, ആ ഒരു കമൻറ്റൊന്നും ഡിലീറ്റൊന്നും ചെയ്ത് കളയത്തില്ല കേട്ടോ. കറക്റ്റായിട്ടുള്ള മറുപടികളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയ കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇപ്പം തന്ന കമൻറ്റിൻ്റെ റിപ്ലൈ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ, ടാറ്റ ബൈ ബൈ. നമുക്ക് അടുത്ത ഒരു ഹെയർ പാക്കിൻ്റെ ഡേയിൽ കാണാം, അതായത് ഇനി 45-ാമത്തെ ദിവസത്തിൽ കാണാം കേട്ടോ. അപ്പോൾ അത്രയുള്ള ടാറ്റ, ബൈ ബൈ.